മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ പാർട്ടിലോട്ടാണ് നമ്മൾ കടക്കാൻ പോണേ. അപ്പൊ പാർട്ട് വണ്ണും പാർട്ട് ടൂ കാണാത്തവര് അത് പോയി കാണും. അപ്പൊ ഓക്കെ, വെൽക്കം ടു മൈ ചാനൽ എപ്പിസ്പ്ലാഷ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് ജനറ്റിക് കോഡിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് റെപ്ലിക്കേഷൻ പറഞ്ഞപ്പോഴും രണ്ടാമത്തെ പ്രോസസ്സ് ട്രാൻസ്ക്രിപ്ഷൻ പറഞ്ഞപ്പോഴും ഒക്കെ ഒരു ന്യൂക്ലിക് ആസിഡിനെ വേറെ ന്യൂക്ലിക് ആസിഡ് ആക്കിയിട്ടാണ് നമ്മൾ മാറ്റിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോളി ന്യൂക്ലിയോട്ടൈഡിനെ ഒരു പോളി അമിനോ ആസിഡ് ആക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ കോംപ്ലിമെന്റാരിറ്റി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പൊ ഈ സയന്റിസ്റ്റുകൾക്ക് ഇതൊക്കെ ഭയങ്കര എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ഒരു ഐഡിയ അവർക്കില്ലായിരുന്നു. അവർക്കറിയാം ഡി എൻ എയിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഉറപ്പായിട്ടും അമിനോ ആസിഡിൽ മാറ്റം വരുന്നു, പക്ഷെ അതെങ്ങനെ എന്നുള്ളതിനെ അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഒരു ഫിസിസ്റ്റ് ആയിരുന്നു ജോർജ് ഗാംബ്രോ എന്ന് പറയുന്ന ആള്, ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ മറ്റേ ഈ സംഭവം ഈ അമിനോ ആസിഡുകൾ, ഈ അമിനോ ആസിഡുകൾ ടോട്ടലി 20 ഉണ്ട്, അതുപോലെ ഇപ്പൊ ബേസ് പെയർ എടുത്താൽ ടോട്ടലി 4 ഉണ്ട്. അപ്പൊ ഈ 4 ബേസ് പെയർ വെച്ച് ഈ 20 അമിനോ ആസിഡിനെ എന്ത് ചെയ്യണം, കോഡ് ചെയ്യണം. അപ്പൊ ഉറപ്പായിട്ടും ഈ അമിനോ ആസിഡുകൾ കോഡ് ചെയ്യുന്ന ബേസ് പെയർ എപ്പോഴും കോമ്പിനേഷനിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അന്നും അതുകൂടാതെ ഈ ഒരു ബേസ് പെയറുകളുടെ ഒരു ട്രിപ്ലറ്റ്, അതായത് ഒരു കോഡോണിൽ 3 ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട്, അങ്ങനെയാണ് ഓരോ അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നത് എന്നുള്ള കൺസെപ്റ്റ് ആണ് അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പൊ പെർമ്യൂട്ടേഷൻ വെച്ച് പറയുകയാണെങ്കിൽ 4:3, അതായത് 4×4×4 64 കോഡോൺസ് അങ്ങനെ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ്. ഇത് അദ്ദേഹം ഒരു വലിയ ബോക്സ് ഒക്കെ ആക്കി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ആ സംഭവം തന്നെയാണ്. അപ്പൊ ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പോയിന്റുകൾ ഇല്ലെങ്കിൽ ഫീച്ചേഴ്സുകൾ എപ്പോഴും ചോദിക്കും. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ഗീ 4 points ഓർ 3 points ഓർ സാലിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ജനറ്റിക് കോഡ് പ്രപ്പോസ് ബൈ ജോർജ് ഗാംബ്രോ, എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ടോട്ടലി 6 points ടെക്സ്റ്റിൽ ഉണ്ട്, എനിക്കൊന്ന് 6 പഠിക്കുന്നതാണ് നല്ലത്, എങ്കിലേ നമുക്ക് 3-4 എക്സാമിനൊക്കെ ഓർമ്മയുണ്ടാവുള്ളൂ. അതിൽ ഫസ്റ്റ് പോയിന്റ് ഇത്രയേ ഉള്ളൂ, കോഡോൺ ട്രിപ്ലറ്റ് ആണ്. ഓക്കെ, കോഡോൺ ട്രിപ്ലറ്റ് ആണ് എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതിൽ 64 കോഡോണിൽ 61 കോഡോണും ഓരോ അമിനോ ആസിഡിനും കോഡ് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ ബാക്കി ഒരു 3 കോഡോണിലേ അത് വെറുതെയിരിക്കുക, ഒന്നിനെയും കോഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവരെ നമ്മൾ സ്റ്റോപ്പ് കോഡോണുകൾ എന്ന് വിളിക്കും. രണ്ടാമത്തെ പോയിന്റ്, ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനുള്ളതാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ UUU എന്ന് പറയുന്ന കോഡോൺ ഫിനൈൽ അനാലിനെ മാത്രമേ കോഡ് ചെയ്യത്തുള്ളൂ, അത് വേറെ ആരും കോഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മൾ കോഡോൺ എന്ന് പറയുന്നറിയോ സ്പെസിഫിക് അല്ലെങ്കിൽ അൺആംബിഗ്വസ് എന്ന് പറയും. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അമിനോ ആസിഡിന് തന്നെ ഒന്നിൽ കൂടുതൽ കോഡോൺ ഉണ്ടാവും. ഇപ്പോൾ ഫിനൈൽ അനാലിൻ തന്നെ UUU ഒരു കോഡോൺ ഉണ്ട്, രണ്ടാമത്താണ് UUC എന്ന് പറയും, അങ്ങനെ 2 കോഡോൺ വരാം. അതുകൊണ്ട് നമ്മൾ കോഡോണിനെ ഡീജനറേറ്റ് എന്നാണ് വിളിക്കുക. ഇനി നാലാമത്തെ പോയിന്റ്, ഇപ്പം നമ്മൾ MRNA കോഡോൺ കിടക്കുമല്ലോ, അപ്പം നമ്മൾ കണ്ടിന്യൂസ് ഫാഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫാഷനിൽ വായിക്കും എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയി വായിച്ചു പോകും. അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് കുറേ പങ്ക്ച്വേഷൻസ് ഒന്നും ഇടരുത്, അതായത് ഇപ്പം നമ്മൾ കോമ കുത്തി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അതിൻ്റെ ഇടയിൽ വേണ്ട. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, AUG എന്ന് പറയുന്ന ഒരു കോഡോൺ ഉണ്ട്, ആ കോഡോണിന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ മെഥിയോൺ എന്ന് പറയുന്ന അമിനോ ആസിഡിന് അത് കോഡ് ചെയ്യും, രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്റ്റാർട്ട് കോഡോൺ ആയിട്ട് അത് ആക്ട് ചെയ്യും. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന സംഭവം, ലാസ്റ്റ് പോയിന്റ് ഈ പറഞ്ഞ കോഡോണുകളൊക്കെ തന്നെ യൂണിവേഴ്സൽ ആണ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം ബാക്ടീരിയ മുതൽ നമ്മൾ വരെ എടുത്തു കഴിഞ്ഞാൽ ഈ UUU എന്ന് പറഞ്ഞ ഫിനൈൽ അനാനിനെ തന്നെയേ കോഡ് ചെയ്യത്തുള്ളൂ, വേറെ ആരെയും കോഡ് ചെയ്യത്തില്ല, അതായത് അത് യൂണിവേഴ്സൽ ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കൊന്ന് കുറേ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ പൊതുവെ നമ്മൾ പറയും ഇറ്റ് ഇസ് യൂണിവേഴ്സൽ എന്ന് പറയും. അപ്പോൾ ഇതാണ്, ഇത്രയും അറിഞ്ഞിരുന്നാൽ മാത്രം നമ്മൾ ഇനി അടുത്ത പ്രോസസ്സിലോട്ട് നമ്മുടെ മെയിൻ സംഭവം ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞതിനോട് പോകുന്നു. അപ്പം അത് തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നു, ഈ അമിനോ ആസിഡുകൾക്ക് ഇടയിലുള്ള ബോണ്ടാണ് അല്ലെങ്കിൽ പ്രോട്ടീനുകൾക്ക് ഇടയിലുള്ള ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. ഈ ബോണ്ട് ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എനർജി എന്ന് പറയുന്ന സംഭവം കൊടുക്കണം. അപ്പോൾ ഈ എനർജി നമ്മുടെ ബോഡിയിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന രൂപത്തിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ATP കൊടുക്കും, കുറച്ച് MB അമിനോ ആസിഡ് ഇങ്ങനെ വന്നിട്ട് അവിടെ ഉണ്ടാകുന്ന tRNAയുമായിട്ട് ബൈൻഡ് ചെയ്യും. ഈ tRNAയായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാർജിങ് ഓഫ് tRNA അല്ലെങ്കിൽ അമിനോ ആസിലേഷൻ ഓഫ് tRNA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അമിനോ ആസിലേഷൻ നടന്നു, അതാണ് നമ്മുടെ തുടക്കം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ റൈബോസോം എന്ന് പറയുന്ന നമ്മുടെ ഒരു സെൽ ഓർഗനിനെ കുറിച്ച് അറിയണം. അവിടെ വെച്ചാണ് ഈ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത്. ഈ റൈബോസോമിൻ്റെ ഒരു ഇനാക്ടിവേറ്റ് സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 സബ് യൂണിറ്റുകൾ കാണാൻ പറ്റും. ഒരു ലാർജ് സബ് യൂണിറ്റും ഉണ്ടായിരിക്കും, ഒരു സ്മോൾ സബ് യൂണിറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്മോൾ സബ് യൂണിറ്റിലോട്ടാണ് ഈ MRNA വന്ന് കയറുക. ഈ ലാർജ് സബ് യൂണിറ്റ് തന്നെ 2 സൈറ്റ് ഉണ്ടായിരിക്കും, അവിടെയാണ് ഈ tRNA ഈ അമിനോ ആസിഡിനെ പൊക്കി കൊണ്ടുവരുന്നത്, ഈ ലാർജ് സബ് യൂണിറ്റിലോട്ടാണ്. അങ്ങനെ ഈ MRNA നമ്മൾ എടുത്തു കഴിഞ്ഞാൽ
mRNA എല്ലാം ഉണ്ടായിരിക്കും. അതായത് സ്റ്റാർട്ട് കോഡോൺ, AUG ഉണ്ടാവും, സ്റ്റോപ്പ് കോഡോണുകൾ ഉണ്ടാവും, ഈ പറഞ്ഞ ട്രാൻസ്ലേഷൻ നടത്താൻ സഹായിക്കുന്ന റീജിയനുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുക ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പക്ഷെ അതുകൂടാതെ mRNAയിൽ ഒരാളും കൂടി ഉണ്ടാവും, UTR, അതായത് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. എന്താണ് ഈ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷനിൽ പങ്കെടുക്കാത്ത റീജിയനാണ്. അത് നമുക്ക് അതിൻ്റെ 5' സ്റ്റാർട്ട് കോഡോണിന് മുമ്പും സ്റ്റോപ്പ് കോഡോണിന് ശേഷവുമാണ് നമുക്ക് അവരെ കാണാനായിട്ട് പറ്റുക. ഇത് ട്രാൻസ്ലേഷനിൽ പങ്കെടുക്കണില്ലെങ്കിലും ട്രാൻസ്ലേഷൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ ഇത് ഭയങ്കര നിർബന്ധം. അത്രയാണ് നമുക്ക് അതിൽ പറയാൻ. പിന്നെ നേരെ പറയാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ട്രാൻസ്ക്രിപ്ഷനിൽ പറഞ്ഞ പോലെ ഒരു ഇനീഷ്യേഷൻ, ഒരു എലോങ്ങേഷൻ, ഒരു ടെർമിനേഷൻ, അത് ഇതിലുണ്ട്. ഇനീഷ്യേറ്റ് ചെയ്യുന്നത് നമ്മുടെ റൈബോസോം പോകും, പോയിട്ട് mRNAയിൽ ഫസ്റ്റ് പോയിട്ട് അതിൻ്റെ സ്റ്റാർട്ട് കോഡോണായിട്ടുള്ള AUG ആയിട്ട് ലിങ്ക് ചെയ്യും. കുറച്ച് കഴിഞ്ഞ് ഈ റൈബോസ് ഇങ്ങനെ മെല്ലെ മെല്ലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, കോഡോൺ ടു കോഡോൺ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. അതാണ് എലോങ്ങേഷൻ എന്ന് പറയാം. ലാസ്റ്റിൽ എൻഡിൽ അവിടെ എന്ത് സംഭവിക്കുന്ന അറിയോ? നമ്മുടെ റിലീസിങ് ഫാക്ടർ എന്ന് പറയുന്ന സാധനമുണ്ട്, ഇത് പോയിട്ട് ഈ പറയുന്ന ലാസ്റ്റിലുള്ള സ്റ്റോപ്പ് കോഡോണായിട്ട് കൂടി ചേരും, ബൈൻഡിങ് സംഭവിക്കുന്നു, ടെർമിനേഷൻ നടക്കുന്നു. ഇതിനെയാണ് നമ്മൾ ടെർമിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ അവിടെ അവസാനിച്ചു, അത്രയേ ഉള്ളൂ. ഇതാണ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഇവിടെ വീഡിയോ എടുത്തുന്നത് നല്ലതാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ കുറച്ച് അല്ലേ, നമ്മളെപ്പോഴും ലെങ്ത്ത് കുറച്ച് കുറച്ച് ഇടുന്നത് നല്ല, ഈ ചാപ്റ്റർ അങ്ങനെ പോഷൻ പോഷനാക്കി ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തെന്ന് പറയുന്നത് ലാക്ക് അപ്രോൺ കൺസെപ്റ്റാണ്, ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ കുറേ പേർക്ക് അത് എനിക്കൊന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ലാന്ന്, എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് അപ്പം നമുക്കതൊന്ന് ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ അതുവരെ ഐ തിങ്ക് ഇറ്റ്സ് സ്റ്റാർട്ട് ഫ്രം എപ്പി സ്പ്ലാഷ്.